വൈദ്യുതി രംഗത്ത് വിപ്ലവം രചിച്ച് കോഴിക്കോട് ജില്ല 134,663 പേർക്കാണ് കഴിഞ്ഞ 5 വർഷത്തിനിടെ ജില്ലയിൽ വൈദ്യുതി കണക്ഷൻ ലഭിച്ചത്. കഴിഞ്ഞ 5 വർഷത്തിനിടെ കോഴിക്കോട് ജില്ലയിൽ പുതുതായി വൈദ്യുതി കണക്ഷൻ ലഭിച്ചത് 134,663 പേർക്കാണ്. 27.55 കോടി രൂപ ചെലവിട്ടാണിത്. 700.75 കിലോമീറ്റർ പുതിയ 11 KV ലൈനുകളുടെ നിർമ്മാണവും ഇക്കാലയളവിൽ പൂർത്തീകരിച്ചു. 1263.32 കിലോമീറ്റർ LT ലൈനും 1005 പുതിയ വിതരണ ട്രാൻസ്ഫോമറുകളും സ്ഥാപിച്ചു. ഈ പ്രവൃത്തികൾക്ക് മൊത്തം 197.58 കോടി രൂപ ചെലവഴിച്ചിട്ടുണ്ട്. 2017 കോഴിക്കോടിനെ സമ്പൂർണ്ണ വൈദ്യുതീകരണ ജില്ലയായി പ്രഖ്യാപിച്ചിരുന്നു. 2020 ഫെബ്രുവരി മാസത്തിൽ ജില്ലയിലെ ഉപഭോക്താക്കളുടെ പരാതികൾ പരിഹരിക്കുന്നതിനായി വൈദ്യുതി അദാലത്തും സംഘടിപ്പിച്ചു. മലയോര മേഖലയിലെ ഉപഭോക്താക്കളുടെ പ്രശ്നപരിഹാരത്തിനായി കൂമ്പാറയിൽ സെക്ഷൻ ഓഫീസും തിരുവമ്പാടിയിൽ പുതിയ സബ് ഡിവിഷനും പ്രവർത്തനം ആരംഭിച്ചു. ഫിലമെന്റ് ഫ്രീ കേരള പദ്ധതിയുടെ ഭാഗമായി ജില്ലയിൽ രജിസ്റ്റർ ചെയ്ത 65,051 ഉപഭോക്താക്കളിൽ 65,051 ഉപഭോക്താക്കൾക്ക് 525,552 LED ബൾബുകളും വിതരണം ചെയ്യാനുള്ള നടപടികളും പുരോഗമിച്ചു വരികയാണ്. 110 KV കിനാലൂർ സബ്സ്റ്റേഷൻ, 66 KV സൈബർ പാർക്ക്, 33 KV ഫെറോക്ക്, 33 KV പേരാമ്പ്ര എന്നീ സബ്സ്റ്റേഷനുകളുടെ നിർമ്മാണം 28.13 കോടി ചെലവിൽ പൂർത്തീകരിച്ചു. 34.93 കോടി രൂപയുടെ കുന്നമംഗലം 220 KV GIS പദ്ധതിയിൽ 21.47 കോടിയുടെ പ്രവൃത്തികളും 28.49 കോടിയുടെ കുന്നമംഗലം മലയമ്മ 220 KV മൾട്ടി സർക്യൂട്ട് മൾട്ടി വോൾട്ടേജ് ലൈനിൻ്റെ നിർമ്മാണ പ്രവൃത്തികളും പൂർത്തിയായി. ജില്ലയിൽ ഇലക്ട്രിക് വാഹനങ്ങളുടെ ചാർജിങ്ങിനായി ഇ വെഹിക്കിൾ ചാർജ് സ്റ്റേഷനുകളുടെ നിർമ്മാണ പ്രവർത്തനവും ആരംഭിച്ചിട്ടുണ്ട്. 44 സ്കൂളുകളിലായി 0.48 MW സൗരോർജ്ജ നിലയങ്ങൾ കമ്മീഷൻ ചെയ്തു. ന്യൂസ് ഡെസ്ക് CTV പ്രാദേശിക വാർത്താ.